നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ധനമന്ത്രി തോമസ് ഐസക് ഒരു സാമ്പത്തിക വിദഗ്ധൻ തന്നെയാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. ധനമന്ത്രി എന്ന നിലയിൽ മികച്ച പ്രവർത്തനങ്ങൾ തന്നെ കാഴ്ചവച്ചിട്ടുമുണ്ട്. പക്ഷേ എന്തിനും ഏതിനും രാഷ്ട്രീയം കൂടി ചേർത്തുകൊണ്ട് കേന്ദ്രത്തെ നിരന്തരം കുറ്റപ്പെടുത്തുന്ന തോമസ് ഐസക്കിന്റെ നിലപാടിൽ ഒരു ശരികേടുണ്ട്. പ്രത്യേകിച്ചും ഈ കോവിഡ് കാലത്ത് വലിയ മുന്നൊരുക്കങ്ങളിലൂടെ പ്രധാനമന്ത്രിയും കേന്ദ്ര സർക്കാരും ഈ വിഷയത്തിൽ ഗൗരവത്തോടെ മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് പുട്ടിന് തേങ്ങയിടുന്ന പോലെ ധനമന്ത്രി തോമസ് ഐസക്കിന്റെ ചില നിലപാടുകൾ അത് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് വഴിവെക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. മാത്രമല്ല സംസ്ഥാനത്തിനകത്ത് നിന്ന് തന്നെ പല സാമൂഹ്യ നിരീക്ഷകരും സാമൂഹ്യ പ്രവർത്തകരും അടക്കം ധനമന്ത്രി തോമസ് ഐസക്കിന്റെ താളം തെറ്റിയ നിയന്ത്രണങ്ങളെപ്പറ്റി, ധന നിയന്ത്രണങ്ങളെപ്പറ്റി പലപ്പോഴായി നിലപാടുകളിലൂടെയും പോസ്റ്റുകളിലൂടെയും ഒക്കെ രംഗത്ത് വന്നിട്ടുമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സജീവമായി കേരളത്തിലെ സർക്കാരിൻ്റെ ധൂർത്തിനെ സംബന്ധിച്ച് ഇപ്പോൾ ജനങ്ങളുടെ മേൽ അധികഭാരം അടിച്ചേൽപ്പിക്കുന്നവർ, അല്ലെങ്കിൽ സാമ്പത്തിക നിയന്ത്രണങ്ങൾ കൊണ്ടുവരണം, സർക്കാർ പാപ്പരാകാൻ പോവുകയാണ്, പ്രതിസന്ധിയുണ്ട്, ശമ്പളമടക്കം സാലറി ചലഞ്ച് അടക്കം നടത്തി മുന്നോട്ട് പോകാൻ സർക്കാർ ഇറങ്ങുമ്പോൾ അവിടെ ജനങ്ങളെ സഹകരിക്കാത്തവരെ കുറ്റം പറയുന്നവർ തങ്ങളുടെ ഭാഗത്തുള്ള വീഴ്ച കൂടി ഒന്ന് തിരുത്തുന്നത് നല്ലതായിരിക്കും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് പലരും സമൂഹ മാധ്യമങ്ങളിലൂടെ അടക്കം പോസ്റ്റുകളുമായി വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന സമയമാണ്. ഇതിനിടെയാണ് തോമസ് ഐസക്കിന്റെ പുതിയ കൂടോത്തര പ്രയോഗം വന്നിരിക്കുന്നത്. അപ്പോൾ ഐസക്കിന്റെ കൂടോത്തര പ്രയോഗം പൊളിക്കാൻ ഇനി പ്രധാനമന്ത്രി നേരിട്ടിറങ്ങുമോ, അതോ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വരേണ്ടി വരുമോ, കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ തന്നെ ചുട്ട മറുപടി കൊടുക്കേണ്ടി വരുമോ? ഏതായാലും കേന്ദ്രത്തിൻ്റെത് സാമ്പത്തിക മാനേജ്മെന്റ് അല്ല, സാമ്പത്തിക കൂടോത്രമാണെന്നുള്ള വിമർശനവുമായി തോമസ് ഐസക് വരുമ്പോൾ സ്വാഭാവികമായും ഈ ഒരു വിഷയത്തിൽ അധികം വൈകാതെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഒരു പ്രതികരണം ഉണ്ടാകുമെന്ന് തന്നെ കണക്ക് കൂട്ടേണ്ടിയിരിക്കുന്നു. കാരണം ഒന്നല്ല പലവട്ടമായി ഇത്തരത്തിൽ നിശ്ചിത വിമർശനവുമായി കേന്ദ്ര സർക്കാരിനെ അകാരണമായി കടന്നാക്രമിക്കുകയാണ് തോമസ് ഐസക്. സാമ്പത്തിക മാനേജ്മെൻ്റ് അല്ല, സാമ്പത്തിക കൂടോത്രമാണ് കേന്ദ്ര സർക്കാരിൻ്റെതെന്നുള്ള ധനകാര്യമന്ത്രി തോമസ് ഐസക്കിൻ്റെ ഏറ്റവും ഒടുവിലെ കുറ്റപ്പെടുത്തൽ പോലും രാഷ്ട്രീയം മാത്രം ലക്ഷ്യമിട്ട് ഉള്ളതാണ് എന്ന് തന്നെയാണ് അണിയറയിലെ സംസാരം, ബി ജെ പി പ്രവർത്തകരുടെ അടക്കം. ഏതായാലും ലോക്ക്ഡൌണിൽ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി അതീവ ഗുരുതരാവസ്ഥയിലാണെന്ന് തോമസ് ഐസക് പറയുമ്പോൾ അത് എല്ലാവർക്കും അറിയാം. അത് ഇന്ത്യയുടെ മാത്രം കാര്യമല്ല, ലോകത്താകെ ഈ ഒരു പ്രതിഭാസം വരും നാളുകളിൽ പ്രകടമാകും. പക്ഷേ അവിടെ കേന്ദ്ര സർക്കാരിനെ മാത്രം കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള കൂടോത്ര പ്രയോഗത്തിലൂടെ സാമ്പത്തിക കൂടോത്ര പ്രയോഗത്തിലൂടെ തോമസ് ഐസക് വെല്ലുവിളിക്കുന്നത് ഒരു സംവിധാനത്തെ തന്നെയാണ്, ഒരു സിസ്റ്റത്തെ തന്നെയാണ്. ഏതായാലും മാർച്ച് ഏപ്രിൽ മാസങ്ങളിലെ ജി എസ് ടി വരുമാനത്തിൽ വൻ ഇടിവാണ് ഉണ്ടായത്. മെയ് മാസത്തെ അവസ്ഥ ഇതിലും മോശമായിരിക്കും. ലോക്ക്ഡൌൺ മൂന്നാമതും നീട്ടിയ കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് ഇതിനിടയിൽ എന്ത് സംഭവിക്കുന്നു എന്ന് ആലോചിക്കുന്നില്ല. സംസ്ഥാനങ്ങൾ തകരാതിരിക്കാൻ കേന്ദ്രം ശ്രദ്ധിക്കണം. പ്രതിസന്ധി ഘട്ടത്തിൽ പ്രത്യേക സഹായമില്ലെങ്കിലും തരാനുള്ള പണമെങ്കിലും കൃത്യസമയത്ത് നൽകാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണം. സംസ്ഥാനത്തിൻ്റെ ജി എസ് ടി കുടിശ്ശിക തന്നു തീർക്കാൻ കേന്ദ്രം തയ്യാറാകണം. അങ്ങനെ ആവശ്യങ്ങളുടെ ഒരു പട്ടിക തന്നെ തോമസ് ഐസക് കേന്ദ്രത്തിന് മുന്നിൽ വെക്കുകയാണ്. ഏതായാലും ഇക്കാര്യങ്ങൾ ശക്തമായി ഉന്നയിക്കണമെന്ന് വിവിധ രാഷ്ട്രീയ കക്ഷികളോട് അഭ്യർത്ഥിക്കുന്നുമുണ്ട്. എങ്കിൽ പോലും തോമസ് ഐസക് ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന ആ പ്രയോഗം കൂടോത്രമാണ് എന്ന് പറയുമ്പോൾ കൃത്യമായ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. അത് ലക്ഷ്യമിട്ട് സംസ്ഥാനങ്ങളുമായി സഹകരിച്ച് കേന്ദ്രം മുന്നോട്ട് പോകുമ്പോഴാണ് ധനകാര്യമന്ത്രിയുടെ ഈ ഇടയ്ക്കിടെയുള്ള വിമർശനങ്ങൾ. ഏതായാലും ധനകാര്യ വിദഗ്ധരുടെ നേതൃത്വത്തിൽ ആവശ്യങ്ങൾ വീണ്ടും ഉന്നയിക്കണമെന്ന് തോമസ് ഐസക് പറയുന്നത് ന്യായമാണ്. പ്രത്യേകിച്ചും ധനകാര്യ വർഷത്തിൻ്റെ ആദ്യ പാദത്തിൽ പ്രതീക്ഷിച്ചതിൻ്റെ നാലിലൊന്ന് വരുമാനം പോലും കേരളത്തിന് കിട്ടിയിട്ടില്ല. വരുമാനമില്ലാതെ കുടിശ്ശികകൾ തീർക്കുന്നത് വൻ സാമ്പത്തിക തിരിച്ചടിയാണ്. ഇതൊക്കെ മന്ത്രി വ്യക്തമാക്കുന്നത് മനസ്സിലാക്കാം. പക്ഷേ ശമ്പളം കൊടുക്കാൻ 1000 കൂടി കടമെടുക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന വിമർശനങ്ങൾ കൂടി ചേർത്ത് വച്ചാൽ ഇത്രയും നാൾ സംസ്ഥാന സർക്കാർ ഉണ്ടാക്കി വെച്ച അധിക സാമ്പത്തിക ബാധ്യത, അനാവശ്യമായ ചിലവുകൾ, കൂടുതൽ തസ്തികകൾ അനാവശ്യമായി സൃഷ്ടിച്ചുകൊണ്ട് ഉപദേഷ്ടാക്കളുടെ ഒരു നീണ്ട നിര, ആവശ്യത്തിനും അനാവശ്യത്തിനും ചില കാര്യങ്ങൾക്ക് കൂടുതൽ തസ്തികകൾ ഉണ്ടാക്കുമ്പോൾ അതൊക്കെ ഭാവിയിൽ അനാവശ്യമായ ചിലവുകളായി മാറുമെന്ന് ഒരു നേരത്തെയുള്ള ദീർഘവീക്ഷണം എന്തുകൊണ്ട് ധനമന്ത്രി തോമസ് ഐസക്കിനടക്കം ഉണ്ടാകാതെ പോയി? എന്നിട്ടിപ്പോൾ സാമ്പത്തിക കൂടോത്രം എന്ന് പറഞ്ഞ് കേന്ദ്ര സർക്കാരിനെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും മാത്രം വിമർശിച്ചതുകൊണ്ട് കാര്യങ്ങൾക്കൊരു അവസാനമുണ്ടാകില്ല. ധനമന്ത്രിയും സംസ്ഥാന സർക്കാരും കൂടി ഈ വിഷയത്തിൽ തങ്ങളുടെ ഭാഗങ്ങൾ കൂടി കൃത്യമാക്കണം. ന്യൂസ് ഡെസ്ക് ഇൻസൈഡ്.